വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി ഇൻ ടെക്സ്റ്റ് ബുക്ക് ഒൻപതാം ക്ലാസ് ജോഗ്രഫി പാഠപുസ്തകത്തിലെ നാലാമത്തെ ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി മൂന്ന് ചാപ്റ്ററും എടുത്തിട്ടുണ്ട് അത് പ്ലേ ലിസ്റ്റിൽ പോകുകയാണെങ്കിൽ ഓരോ സ്റ്റാൻഡേർഡും സബ്ജക്ട് വൈസ് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടവർക്ക് പ്ലേലിസ്റ്റിൽ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ കഴിയും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തിലേക്ക് പോകാം ഇത് വളരെ വലിയ ഒരു ചാപ്റ്ററാണ് അതുപോലെ തന്നെ ജോഗ്രഫി എന്നുള്ളൊരു പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് എടുക്കുന്നത് കാരണം ഒരു പാർട്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നോട്ട് എഴുതുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും നിങ്ങൾ പൂർണ്ണമായിട്ടും ആ വീഡിയോ കാണാതെ പാതി വഴിയിൽ അത് ഉപേക്ഷിക്കും അതുകൊണ്ട് പാർട്ട് വണ്ണെന്നും പാർട്ട് ടു എന്നും പറഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആദ്യം കുറെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ ചിത്രങ്ങളിൽ എന്താ കാണിച്ചിട്ടുള്ളത് വിവിധ തരത്തിലുള്ള ഭൂരൂപങ്ങളെക്കുറിച്ചാണ് ഭൂരൂപങ്ങളുടെ ചിത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളത് അല്ലേ നമുക്കറിയാം പർവ്വതങ്ങള് താഴ്വരകള് സമതലങ്ങള് വെള്ളച്ചാട്ടങ്ങള് പീഠഭൂമികൾ ഇതൊക്കെ എന്താണ് ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം കൊണ്ടവയാണ് ഇവയിൽ മിക്കതും ഭൗമോപരിതലത്തിലെ വിവിധങ്ങളായ ഭൂരൂപങ്ങൾ അവ ഉണ്ടാകുന്നതിന് കാരണമായ ശക്തികൾ ഭൂരൂപ സവിശേഷതകൾ ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഒരു ഐഡിയ കിട്ടില്ല ഭൂരൂപങ്ങൾ എന്തൊക്കെയാണ് അതിന് കാരണമായിട്ടുള്ള ശക്തികള് ഇത് ഓരോന്നിൻ്റെയും സവിശേഷതകൾ ഭൂരൂപങ്ങൾ ഇങ്ങനെ നോക്കാം ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആന്തരിക ശക്തികൾക്കും ഫോഴ്സസിനും ബാഹ്യ ശക്തികൾക്കും കഴിയുന്നു അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആന്തരിക ശക്തികൾക്കും പറ്റും ബാഹ്യ ശക്തികൾക്കും പറ്റും എൻറ്റോജനിക് ഫോഴ്സസിനും പറ്റും എക്സ്റ്റേണൽ ഫോഴ്സസിനും പറ്റും ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളാണ് ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ ജിയോമോർഫിക് പ്രോസസ്സ് നമ്മൾ എന്താ പറഞ്ഞത് ഭൂരൂപങ്ങൾ നമുക്കറിയാം ഭൂരൂപങ്ങൾ എന്തൊക്കെയാണോ അല്ലേ പർവ്വതങ്ങള് വെള്ളച്ചാട്ടങ്ങള് പീഠഭൂമികളൊക്കെ എന്താണ് ഭൂരൂപങ്ങളാണ് ഈ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളാണ് എന്ത് ഭൂരൂപീകരണ ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ ജിയോമോർഫിക് പ്രോസസ്സസ് എന്ന് പറയുന്നത് ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളാണ് ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ അല്ലെങ്കിൽ ജിയോമോർഫിക് പ്രോസസ്സസ് അപ്പം അത് മനസ്സിലായല്ലോ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എൻ്റെ ജിയോമോർഫിക് പ്രോസസ്സസ് അല്ലെങ്കിൽ ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ ആ പേരിൽ തന്നെ കാര്യങ്ങളുണ്ട് ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാല തുട തുടങ്ങിയ ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി വൈവിധ്യമാർന്ന് ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു ആ ഇതിനാൽ ഈ പറഞ്ഞ ശക്തികളെ ഏതൊക്കെയാ കാറ്റിനെയും വെള്ളത്തിനെയും ഹിമാനികളെയും തിരമാലയൊക്കെ വിളിക്കുന്ന പേരെന്താണ് ജിയോമോർഫിക് ഏജൻസ് അല്ലെങ്കിൽ ഭൂരൂപ രൂപീകരണ സഹായികൾ അപ്പോൾ നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത് ഭൂരൂപ ഭൂരൂപങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു എന്നിട്ട് അതുണ്ടാകുന്ന പ്രോസസ്സ് ജിയോമോർഫിക് പ്രോസസ്സസ് അല്ലെങ്കിൽ ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് പേരെ പറഞ്ഞല്ലോ കാറ്റ് തിരമാല വെള്ളച്ചാട്ടം അപ്പം ഇതിനെയൊക്കെ പറയുന്ന പേരാണ് ഭൂരൂപ രൂപീകരണ സഹായികൾ അല്ലെങ്കിൽ ജിയോമോർഫിക് ഏജൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പോളിനേഷനെ സഹായിക്കുന്ന പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ജിയോമോർഫിക് ഏജൻസ് ഇനി നമുക്ക് അടുത്തത് നോക്കാം നോക്കിയേട്ടെ ഇവിടെ നദികളുടെയും ഹിമാനിയുടെയും തിരുമാലയുടെയും കാറ്റിൻ്റെയും ഒക്കെ ഡയഗ്രി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനു മുന്നേ എന്താണ് ഹിമാനികൾ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മഞ്ഞുമൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് നോക്കിയെ തൊട്ടിപ്പുറത്താൻ്റെ ചിത്രം കൊടുത്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ് മഞ്ഞുമൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭീമാകാരമായ മഞ്ഞുപാളികൾ താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്നു ഇപ്രകാരം നീങ്ങുന്ന മഞ്ഞുപാളികളാണ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഹിമാനികൾ മഞ്ഞു മൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് വലിയ മഞ്ഞുപാളികൾ താഴ്വരയിലേക്ക് നീങ്ങുന്നു അപ്പോൾ ഇങ്ങനെ താഴ്വരയിലേക്ക് നീങ്ങുന്ന വലിയ ഭീമാകാരമായിട്ടുള്ള മഞ്ഞുപാളികളെ വിളിക്കുന്ന പേരാണ് എന്ത് ഹിമാനികൾ അടുത്തത് എന്താണ് ജിയോ മോർഫോളജി എന്നാണ് കൊടുത്തിട്ടുള്ളത് ഭൂരൂപരൂപീകരണ ശാസ്ത്രം എന്താണ് ഭൂരൂപങ്ങളുടെ രൂപീകരണം അവിടെ പരിണാമം കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയാണ് രൂപീകരണ ശാസ്ത്രം മനസ്സിലായോ എന്താണ് ജിയോ മോർഫോളജി ഭൂരൂപ രൂപീകരണ ശാസ്ത്രം എന്ന് പറയുന്നത് ഭൂരൂപങ്ങളുടെ രൂപീകരണം പരിണാമം കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്രശാഖയാണ് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം എന്ന് പറയുന്നത് മനസ്സിലായോ തൊട്ടിപ്പുരത്ത് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഫോർ പോയിന്റ് ടു ഇവിടെ നോക്കിയാട്ട് ഇളകിയ വസ്തുക്കളെ നീക്കി കൊണ്ടുപോകുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നു ഇത്രയുമാണ് അതിൽ കാണിച്ചിട്ടുള്ളത് ആരോ മാർഗ്ഗങ്ങൾ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുള്ളത് ഒരു ഉയർന്ന പ്രദേശത്തെ ഇളകിയ ശിലാപദാർത്ഥങ്ങളെ മഴവെള്ളം മറ്റൊരു പ്രദേശത്തേക്ക് നീക്കിക്കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് എങ്ങനെയെന്നാണ് ഈ ചിത്രം കാണിക്കുന്നത് ഇല്ലേ മേഘങ്ങൾ കാണിച്ചിട്ടുണ്ട് തൊട്ടുപ്പുറത്തൊട്ട് താഴെ തൊട്ട് ആരോ മാർഗ്ഗമുണ്ട് അപ്പം മനസ്സിലാവും അതെന്താണ് മഴയാണ് അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇതൊരു കുത്തനായിട്ടുള്ളൊരു ചരിവ് നിറഞ്ഞുള്ള ഒരു പ്രദേശമാണ് അപ്പം എന്താണ് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഇളകിയ ശിലാപദാർത്ഥങ്ങളെ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തൊക്കെ കൊണ്ടുപോകുന്ന ആരാണ് ഇവിടെ വെള്ളമാണ് അതാണ് ഈ ഒരു ചിത്രത്തിൽ നമുക്കത് മനസ്സിലാവുന്ന കാര്യം ഭൗമോപരിതല ശിലകളെ ദുർബലമാക്കുന്ന അപക്ഷയ പ്രക്രിയകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ അപക്ഷയം എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് ഓൾറെഡി പഠിച്ചതാണ് മുൻ ക്ലാസ്സുകളിൽ ഭൗതികവും രാസികവും ജൈവ ജൈവികവുമായ അപക്ഷയത്തിലൂടെ ശിലകൾ പൊടിഞ്ഞ് രൂപപ്പെട്ട ശിലാവസ്തുക്കളെ ഒഴുകുന്ന വെള്ളം കാറ്റ് തിരമാല ഹിമാനികൾ മുതലായ ബാഹ്യ ശക്തികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരതനം അല്ലെങ്കിൽ ഇറോഷൻ സ്പെല്ലിങ്ങൂടെ നോക്കണേ ഇ ആർ ഒ എസ് ഐ ഒ എൻ അപ്പൊ എന്താണ് അപരതന പ്രക്രിയ അപ്പം ഇതിനകത്ത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഭൂരൂപങ്ങൾ ഉണ്ടാകുമ്പോൾ പറയുന്നുണ്ട് അപരതന പ്രക്രിയയാണോ നിക്ഷേപണ പ്രക്രിയയാണോ അപ്പോൾ എന്തായാലും അത് പ്രത്യേകം അറിഞ്ഞിരിക്കുക എന്താണ് അപരതനം എന്താണ് നിക്ഷേപണം അപ്പൊ എന്താണ് അപരതനം ഭൗതികവും രാസികവും ജൈവികവുമായ അപേക്ഷയത്തിലൂടെ ശിലകൾ പൊടിഞ്ഞു രൂപപ്പെട്ട ശിലാവസ്തുക്കളെ അതായത് പൊടിഞ്ഞ ശിലാവസ്തുക്കളെ ഒഴുകുന്ന വെള്ളം കാറ്റ് തിരമാല ഹിമാനികളൊക്കെ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞതൊക്കെ ബാഹ്യശക്തികളാണ് ഇതെന്ത് ചെയ്യും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കി കൊണ്ടുപോകും ഈ പറയുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരാണ് ഇറോഷൻ അല്ലെങ്കിൽ അപരതനം ഈ വസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു ഇതിനെ നിക്ഷേപണം എന്ന് പറയുന്നു ഡിപ്പോസിഷൻ എന്ന് പറയുന്നു ബാഹ്യശക്തികൾ അപരതനത്തിനും നിക്ഷേപണത്തിനും കാരണമാകാറുണ്ട് അപ്പോൾ എന്താണ് അപരതനം എന്താണ് നിക്ഷേപണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ ഈ കൊണ്ടുവരുന്ന സാധനമൊക്കെ ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചുണ്ടാകുന്ന അതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പോസിഷൻ അല്ലെങ്കിൽ എന്താണ് നിക്ഷേപണം എന്ന് പറയുന്നത് ബാഹ്യശക്തികളുടെ അപരതനം നിക്ഷേപണം എന്നീ പ്രക്രിയകളുടെ ഫലമായി വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ ഇത്തരത്തിലെ രൂപങ്ങളുള്ള ചില ഭൂരൂപങ്ങളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ നദിക്കരയിലൂടെ എന്നുള്ളൊരു ഹെഡിങ് ആണ് നദിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് തീർച്ചയായിട്ടും ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവകളിൽ നിന്ന് നദി ഉത്ഭവിക്കുന്നു തുടർന്ന് മഴയിലൂടെ ലഭിക്കുന്ന ജലത്താൽ ചാലുകളായി ഒഴുകി ഒന്ന് ചേർന്ന് അരുവികളായിട്ടും പല അരുവികൾ ചേർന്ന നദി വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനമെന്നും അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തെ നദീമുഖം എന്നും മൗത്തെന്നും വിളിക്കുന്നു പിന്നെ അതൊന്നും നമുക്ക് അറിയേണ്ട രണ്ട് കാര്യമേ ഉള്ളൂ എന്താണ് പ്രഭവസ്ഥാനം ഒരു നദി ഉത്ഭവിക്കുന്നത് നമ്മളൊത്തിരി ഗംഗോത്രി യെമിനോത്രയൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെയാണ് അതിൻ്റെ പ്രഭവസ്ഥാനം അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് ഇനി അത് എവിടെയാണോ പതിക്കുന്നത് അതിനെയാണ് മൗത്ത് അല്ലെങ്കിൽ നദീ മുഖം പറയുന്നത് അപ്പോൾ അതത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് കൊടുത്തിട്ടുള്ളത് ജലത്തിൻ്റെ അളവ് ശില ഘടന അത് ഏത് ശിലയിലൂടെയാണ് ഒഴുകുന്നത് അതിൻ്റെ ഘടന തീർച്ചയായിട്ടും നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് പിന്നെ അവസാദങ്ങളുടെ അളവ് അത് എത്രത്തോളം അവസാദങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളത് പിന്നെ ആ പ്രദേശത്തിൻ്റെ ചരിവ് ചരിവ് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കൂടും അപ്പം ഇത്രയും ഘടകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം ഇനിയാണ് കാര്യത്തിലോട്ട് കിടക്കുന്നത് കേട്ടോ ശ്രദ്ധിച്ചിരിക്കുക പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെ നമ്മൾ പറഞ്ഞല്ലോ സോഴ്സും മൗത്തും അപ്പോൾ പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചരിവിലെ വ്യത്യാസത്തിനനുസരിച്ച് നദീമാർഗത്തെ പൊതുവെ മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിക്കാം മനസ്സിലായ പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു സോഴ്സ് പറഞ്ഞു പറഞ്ഞു അപ്പോൾ അത് നദി ഉത്ഭവിക്കുന്നത് മുതൽ നദി എവിടെയാണോ ഒന്ന് പതിക്കുന്നത് അതുവരെയുള്ള ചരിവിലുള്ള വ്യത്യാസം അനുസരിച്ച് ഇൻക്ലിനേഷൻ അനുസരിച്ച് നമ്മൾ മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിക്കാം ഏതൊക്കെയാണ് ഉപരിഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം വളരെ സിമ്പിളാണ് ഇതെന്തുവാണെന്നുള്ളത് നമ്മളത് വായിക്കുമ്പോൾ മനസ്സിലാവും പക്ഷേ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ ഉപരിഘട്ടം കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തുണ്ടാകുന്ന ഭൂരൂപങ്ങളേതാ മധ്യഘട്ടത്തിലുണ്ടാകുന്ന ഭൂരൂപങ്ങളേതാ അതുപോലെ തന്നെ കീഴ്ഘട്ടത്തിലുണ്ടാകുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പഠിച്ചു വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ഓരോ പോർഷനും പഠിക്കുമ്പോൾ ആ ഒരു ഐഡിയ മനസ്സിൽ വേണം അപ്പോൾ ഉപരിഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം എന്താണെന്ന് നോക്കാം അതിൻ്റെ വളരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഡയഗ്രവും തൊട്ടിപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കിയാട്ടെ നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് കുത്തനെയുള്ള ചരിവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗമാണ് ഉപരിഘട്ടം ഫസ്റ്റ് ഉള്ളത് നദി ഉത്ഭവിക്കുന്ന ആ ഒരു പോർഷനിലുള്ള എന്താണ് ഭാഗമാണ് എന്ത് ഉപരിഘട്ടം അപരതന പ്രക്രിയയുടെ തീവ്രത കൂടുതലായി കാണപ്പെടുന്ന ഘട്ടമാണിത് അതായത് ചരിവിലൂടെ അല്ലേ അപ്പോൾ അത് വളരെ സ്പീഡിലായിരിക്കും വേഗത കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ അപരതന പ്രക്രിയയുടെ തീവ്രതയും എന്താണ് അവിടെ കൂടുതലാണ് അപ്പം നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് കുത്തനെയുള്ള ചരിവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗമാണ് എന്ത് അപ്പർ കോസ് എന്ന് പറയുന്നത് അപരതന പ്രക്രിയയുടെ തീവ്രത കൂടുതലായിട്ട് കാണപ്പെടുന്ന ഘട്ടമാണ് അത് അപ്പോൾ നമ്മൾ ഉപരിഘട്ടം എന്ന് പറയുമ്പോൾ എന്താ ഒരു പോയിന്റ് അപരതന പ്രക്രിയയുടെ തീവ്രത കൂടുതലായിരിക്കും അതുപോലെ തന്നെ അതിവേഗത്തിലായിരിക്കും ആ ഒരു ഭാഗത്തോടെ നദി ഒഴുകുന്നത് കാരണം അത് ഉത്ഭവിക്കുന്ന പ്രദേശമല്ലേ സ്ഥലത്ത് വെച്ചിട്ടാണ് അടുത്തത് ചരിവ താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്ന ഭാഗമാണ് മധ്യഘട്ടം ഈ ഘട്ടത്തിൽ നദിയുടെ വേഗം വെലോസിറ്റി കുറയുന്നതിനാൽ അതിൻ്റെ അപരതന തീവ്രത ഇൻറ്റൻസിറ്റി ഓഫ് എറോഷൻ എന്തായിരിക്കും കുറഞ്ഞായിരിക്കും അതിൻ്റെ നിക്ഷേപണ പ്രവർത്തനം എന്ത് ചെയ്യുന്നു ആരംഭിക്കുന്നു അപ്പം നമ്മൾ പറഞ്ഞു ഇതിനിപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു എക്സ്പ്ലനേഷനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും തൊട്ട് താഴെ തന്നെ പോയിന്റ് ആയിട്ട് വളരെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട നോട്ട് നിങ്ങൾ അതുകൂടെ കണ്ടതിന് ശേഷം ഈ ഒരു ഭാഗത്തിന് നോട്ട് എഴുതിയാൽ മതി അതിന് ഒരു പോയിന്റ് ഇല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രം ഇങ്ങോട്ട് വന്നിട്ട് അത് എടുത്താൽ മതി കേട്ടോ എഴുതിയെടുത്താൽ മതി അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഉപരിഘട്ടം നമ്മൾ പറ ഉപരിഘട്ടം എന്താണ് നമ്മൾ പറഞ്ഞത് നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്നാണ് കുത്തനെയുള്ള ചരിവിലൂടെ ആയതുകൊണ്ട് തന്നെ അത് നദി ഒഴുകുന്നത് അപർതന പ്രക്രിയയുടെ തീവ്രത കൂടുതലാണ് പിന്നീട് പറഞ്ഞത് മധ്യഘട്ടമാണ് മിഡിൽ കോഴ്സാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണ് അപർതന തീവ്രത കുറയ് കുറവാണ് ആ ഒരു ഭാഗത്ത് പക്ഷേ നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് മധ്യഘട്ടത്തിലാണ് അടുത്തത് അപ്പോൾ നമ്മൾ പറഞ്ഞു നദി ഉത്ഭവിക്കുന്ന സ്ഥാനം പിന്നീട് പറഞ്ഞത് അടിവാര മേഖലയാണ് ഇനി സമതല ഭാഗത്ത് കൂടിയുള്ള നദിയുടെ ഒഴുക്കാണ് കീഴ്ഘട്ടം അല്ലെങ്കിൽ ലോവർ കോസ് എന്ന് പറയുന്നത് അവസാദങ്ങൾ നദിയിൽ സെഡിമെൻസ് കൂടുതലായി കാണുന്നതിനാലും ഒഴുക്കിൻ്റെ വേഗം കുറവായതിനാലും ഈ ഘട്ടത്തിൽ നിക്ഷേപണ പ്രവർത്തനം കൂടുതലാണ് അപ്പോൾ അപരതന പ്രക്രിയയുടെ തീവ്രത കൂടുതൽ ഫസ്റ്റ് ആയിരുന്നു ഏത് ഉപരി ഘട്ടത്തിലായിരുന്നു നിക്ഷേപണ പ്രവർത്തനം ആരംഭിച്ചത് മധ്യഘട്ടത്തിലാണ് നിക്ഷേപണ പ്രവർത്തനം കൂടുതലായിട്ടുള്ളത് കീഴ്ഘട്ടത്തിലല്ലെങ്കിൽ ലോവർ കോഴ്സിലാണ് അപ്പോൾ നമുക്കിനി ഇനി അതിനെക്കുറിച്ചൊന്നുകൂടെ നോക്കാം നോക്കിയിട്ട് അതിൻ്റെ ഡയഗ്രോ ഉണ്ട് അത് പോയിൻ്റ് ആയിട്ട് ഉടുത്തിട്ടുണ്ട് ഉപരിഘട്ടം നദിയുടെ ഉത്ഭവ പ്രദേശമാണ് ഡയഗ്രാം നോക്കിയിട്ട് കുത്തനെയുള്ള ചരിവിലൂടെ നദി ഒഴുകുന്നു ശക്തമായ അപരതന പ്രവർത്തനം നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഇല്ല താഴ്വരകൾ വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് നദിയുടെ ഉപരിഘട്ടത്തിലാണ് താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും കാണപ്പെടുന്നത് മനസ്സിലായോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഇതാണ് നദിയുടെ ഉപരിഘട്ടത്തിലാണ് താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും കാണപ്പെടുന്നത് അടുത്തത് മധ്യഘട്ടമാണ് നമ്മൾ പറഞ്ഞ അടിവാര മേഖലയിലൂടെ അടിവാരത്തു കൂടി ഒഴുകുന്നു അപരദിനവും നിക്ഷേപണ പ്രവർത്തനങ്ങളും സജീവമാണ് മിയാൻഡറുകൾ ഓക്സ്ബോ തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു അപ്പം പേടിക്കേണ്ട മിയാൻഡർ എന്താണ് ചിലർക്ക് അറിയാതിരിക്കാം ഓക്സ്ബോ തടാകം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററിൽ പറയുന്നുണ്ട് അപ്പം ഇനി ഈ ഒരു പാർട്ടി തന്നെ നമ്മളതുകൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം മധ്യഘട്ടം അടിവാരത്തു കൂടി ഒഴുകുന്നു ആപരദിനും നിക്ഷേപണ പ്രവർത്തനങ്ങളും സജീവമാണ് മിയാൻഡറുകൾ ഓക്സ്ഫോർഡ് തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു മനസ്സിലായോ അപ്പോൾ നമ്മൾ തൊട്ടു മുന്നേ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിലും ഈ ഒരു പോയിന്റ് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്നതും മനസ്സിലാവും കേട്ടോ അടുത്തത് നമ്മൾക്ക് കീഴ്ഘട്ടം എന്താണെന്നുള്ളത് നോക്കാം സമദ്ര പ്രദേശത്ത് കൂടിയിട്ടാണ് ഒഴുകുന്നത് നിക്ഷേപണ പ്രവർത്തനങ്ങൾ സജീവമാണ് പ്രളയ സമുതലങ്ങൾ ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപണ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു അപ്പോൾ കീഴ്ഘട്ടത്തിലാണ് പ്രളയ സമതലങ്ങളും ഡെൽറ്റയും ഒക്കെ കാണപ്പെടുന്നത് അപ്പോൾ ഓരോന്നും ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കാം ഉപരിഘട്ടത്തിലാണ് താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും കാണപ്പെടുന്നത് മധ്യഘട്ടത്തിലാണ് മിയാൻഡറുകളും ഓക്സ്ബോർ തടാകങ്ങളും കാണപ്പെടുന്നത് കീഴ്ഘട്ടത്തിലാണ് പ്രളയ സമുതലങ്ങൾ ഡെൽറ്റയൊക്കെ കാണപ്പെടുന്നത് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം നദിയുടെ അപരധന നിക്ഷേപണ പ്രവർത്തനങ്ങളും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങളുമാണ് പറയുന്നത് ഒഴുക്കിൻ്റെ വേഗം ഒഴുകുന്ന പ്രദേശത്തെ ചരിവ് സ്ലോപ്പ് ശിലാഘടന റോക്ക് സ്ട്രക്ചർ എന്നിവ നദിയുടെ അപരധന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഒഴുക്കിൻ്റെ വേഗം ഒഴുകുന്ന പ്രദേശത്തെ ചരിവ് ശിലാഘടന എന്നിവ നദിയുടെ അപർതന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നദി ഒഴുക്കിക്കൊണ്ടു പോകുന്ന ചരൽ മണൽ ഉരുളൻ കല്ലുകൾ തുടങ്ങിയ ശിലാപദാർത്ഥങ്ങൾ അടിത്തട്ടിലും ഇരുവശങ്ങളിലുമുള്ള ശിലകളിൽ ഉരസുന്നതിനും തന്മൂലം പാറകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു ഇപ്രകാരമുള്ള അപരതനത്തെ അപകർഷണം അപ്രാഷൺ അല്ലെങ്കിൽ കൊറാഷൻ എന്ന് അറിയപ്പെടുന്നു അപ്പം എന്താ നമ്മൾ പറയുന്നത് അപകർഷണം അല്ലെങ്കിൽ അബ്രാഷൻ അല്ലെങ്കിൽ കൊറാഷൻ എന്നുള്ളതാ പറയുന്നത് നദി ഒഴുകിക്കൊണ്ട് പോകുന്ന ചാരലും മണൽ ഉരുളും കല്ലുകളൊക്കെ എന്ത് ചെയ്യുന്നു ഈ പറയുന്നതെല്ലാം ശിലാപദാർത്ഥങ്ങളാണ് അത് അടിത്തട്ടിൽ നദി ഒഴുകുന്ന അതിൻ്റെ അടിത്തട്ടിലും അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ശിലകളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഉരസം അങ്ങനെ ആ പാറകൾക്ക് തേയ്മാനം ഉണ്ടാകും ഇത്തരത്തിലുണ്ടാകുന്ന അപരതനമാണ് അപകർഷണം അല്ലെങ്കിൽ അബ്രാഷൻ അല്ലെങ്കിൽ കൊറാഷൻ എന്ന് പറയുന്നത് സി ഒ ആർ ആർ ഐ എസ് ഐ ഒ എൻ ആണ് കേട്ടോ അപ്പം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നദി എന്താ ഒഴുകുമ്പോൾ അതിനകത്ത് തുരുലും കല്ലും മണലും ഒക്കെ കാണും അങ്ങനെയുള്ള ശിലകളുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ശിലാപദാർത്ഥങ്ങൾ കാണും അത് നദി ഒഴുകുമ്പോൾ അതിൻ്റെ അടുത്തെട്ടിലുള്ള ശിലകളെ ഇങ്ങനെ തേയ്മാനം അതിങ്ങനെ കിടന്ന് ഒരസുമല്ലേ ഒഴുകുന്നതും അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളിലുള്ള ശിലകളിലും പാറകളിലൊക്കെ എന്തു ചെയ്യും തേയ്മാനം ഉണ്ടാകും അത്തരത്തിലുള്ളതാണ് അത്തരത്തിലുണ്ടാകുന്ന ഇപ്രകാരമുള്ള അപരതനമാണ് അപകർഷണം അല്ലെങ്കിൽ അഭ്രാഷൻ അല്ലെങ്കിൽ കുറാഷൻ എന്ന് പറയുന്നത് ഒഴുകുന്ന പ്രദേശത്തെ കഠിനശിലകളെ പോലും മിനിസപ്പെടുത്തുന്നതിന് ഈ പ്രവർത്തനത്തിലൂടെ നദികൾക്ക് സാധിക്കുന്നു അതായത് കഠിനശിലകളൊക്കെ എന്ത് ചെയ്യും കുറെ നാൾ ഒരു മണലും പാറ കഷ്ണങ്ങളും ഒക്കെ ഇങ്ങനെ കിടന്നു വരസുന്നത് കാരണം ആ ശിലകളൊക്കെ എന്ത് ചെയ്യും കഠിനമാണെങ്കിൽ പിന്നീട് അത് എന്തായിട്ട് മാറും എന്നാ പറയുന്നത് മിനിസം ഉള്ളതായിട്ട് മാറും എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് അപകർഷണം അല്ലെങ്കിൽ അബ്രാഷൻ അല്ലെങ്കിൽ കൊറാഷൻ എന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് നോക്കിയിട്ട് ഇതാണ് അടിത്തട്ടിലെ അപരതനം വശങ്ങളിലെ അപരതനം ഇവിടെ ഇങ്ങനെ ഒരു ഡയഗ്രം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തലോട്ട് നോക്കാം നദിയുടെ ഉപരിഘട്ടത്തിൽ അടിത്തട്ടിൻ്റെ ആവർത്തനമാണ് ഏറെ നമ്മൾ പറഞ്ഞല്ലോ നദിയുടെ ഈ ഒരു ചരിവിനനുസരിച്ച് മൂന്ന് ഘട്ടങ്ങളായിട്ട് തരംതിരിക്കുന്നു ആദ്യത്തേതാണ് ഉപരിഘട്ടം ഈ ഉപരിഘട്ടത്തിൽ അടിത്തട്ടിൻ്റെ ആവർത്തനമാണ് കൂടുതലായിട്ടും നടക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു നദികൾ ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് അടിഭാഗത്തും അടിത്തട്ടിലും എന്താ ഇരുവശങ്ങളിലും നടക്കുമെന്ന് പറഞ്ഞല്ലോ ആ ഉപരിഘട്ടത്തിൽ ഏതാണ് കൂടുതലായിട്ടും നടക്കുന്നത് അടിത്തട്ടിൻ്റെ ആവർത്തനമാണ് കൂടുതലായിട്ടും നടക്കുന്നത് അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ ഇനിയും അടുത്ത പോർഷനിലോട്ട് പോകാം ഒഴുക്കിൻ്റെ വേഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് ശക്തമാകുന്ന അപർത പ്രക്രിയയുടെ ഫലമായി നദികളുടെ ആഴം വർദ്ധിക്കുന്നു മനസ്സിലതറിയാമല്ലോ ഒഴുക്കിൻ്റെ വേഗം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു അപർതന പ്രക്രിയ കൂടുതലാവുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് നദികളുടെ ആഴം വർദ്ധിക്കുന്നു നദിയുടെ അടിത്തട്ടിൽ അപർതനം തീവ്രമാകുന്നതോടെ താഴ്വരകൾക്ക് പ്രത്യേക രൂപം കൈവരുന്നു ഇത്തരത്തിൽ രൂപം കണ്ട ഒരു താഴ്വരയുടെ ആകൃതിയാണ് അപ്പം ഇത്തരത്തിലുള്ള താഴ്വരകളാണ് വി രൂപ താഴ്വരകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇന്നത് പറയുന്നില്ല യൂരൂപ താഴ്വരകൾ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ വിരൂപ താഴ്വരകൾ എന്തിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക അതായത് നദികളുടെ നദിയുടെ അടിത്തട്ടിൽ ആഭർത്തനം കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് വിരൂപ താഴ്വരകൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ അടുത്തത് നദിയുടെ അപരതന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെ നദീജന്യ ഭൂരൂപങ്ങൾ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്നാണ് വിളിക്കുന്നത് ഇവിടെ ഫോർ പോയിൻ്റ് സെവൻ ഒരു വീരൂപ താഴ്വരയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഷേപ്പ് വീരൂപ താഴ്വര എന്നാണ് ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ തൊട്ടുമുകളിൽ ഫോർ പോയിൻ്റ് സിക്സിൽ നദി ശക്തമായിട്ട് ഒഴുകുന്ന സമയത്ത് എന്താണ് നീർച്ചാലാണ് ഈ കാണിച്ചിട്ടുള്ളത് പിന്നീട് എന്താണ് താഴ്വരയ്ക്ക് ഒരു വി ആകൃതി വരുമ്പോഴുള്ള ഒരു ചിത്രമാണ് തൊട്ടിപ്പുറത്ത് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതാണ് നദിയുടെ അടിത്തട്ടിൽ ആഭരതന പ്രക്രിയ തീവ്രമാകുന്നതോടു കൂടിയിട്ട് താഴ്വരകൾക്ക് വിരൂപം കൈവരുന്നു ഇത്തരത്തിലുള്ള താഴ്വരകളാണ് വീരൂപ താഴ്വരകൾ അത് നദി കാരണമാണ് ഉണ്ടാകുന്നത് അത് മനസ്സിലാക്കി വെക്കുക പിന്നീട് നമ്മൾ നദീജന്യ ഭൂരൂപങ്ങൾ എന്താണെന്നാണ് പറഞ്ഞത് അല്ലേ നദിയുടെ അപരതന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് നദീജന്യ ഭൂരൂപങ്ങൾ ഫ്ലോവിയൽ ഫോംസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ നദീജന്യ ഭൂരൂപങ്ങൾ എന്നുള്ളത് നമുക്കത് മനസ്സിലാവും പക്ഷേ മറ്റൊരു പേരും കൂടി എന്തായാലും എൻ്റെ ഇംഗ്ലീഷ് വേർഡ് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഓർത്തു വെക്കാം നദിയുടെ അപരതന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെയാണ് നദീജന്യ ഭൂരൂപങ്ങളെന്ന് വിളിക്കുന്നത് തൊട്ടിപ്പുറം നോക്കിയിട്ട ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് നദിയുടെ അപരതന ഫലമായി സാധാരണയായി ഉപരിഘട്ടത്തിലാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നത് നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നേ ഉപരിഘട്ടത്തിൻ്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു അവിടെ ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം അപ്പം എന്തായാലും നദിയുടെ ഉപരിഘട്ടത്തിൽ അപരതനത്തിൻ്റെ ഫലമായിട്ട് നദിയുടെ അപരതന ഫലമായിട്ട് സാധാരണയായിട്ട് ഉപരിഘട്ടത്തിലുണ്ടാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ കഠിനവും മൃതവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വരകളിൽ മൃതശിലകൾ കൂടുതൽ അപരതന വിധേയമാകുന്നു ഇത് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നതിനും കാരണമാകുന്നു ഉപരിഘട്ടം പിന്നിടുന്നതോടെ നദിയുടെ അടിത്തട്ടിലേക്കുള്ള അപരതന തോത് കുറച്ച് നമ്മൾ പറഞ്ഞല്ലോ ഉപരിഘട്ടത്തില് അടിത്തട്ടിലുള്ള അപർതനമായിരിക്കും എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ ഉപരിഘട്ടം കഴിയുന്നതോടുകൂടിയിട്ട് നദിയുടെ അടിത്തട്ടിലേക്കുള്ള ആവർത്തന പ്രക്രിയയുടെ തോതും എന്ത് ചെയ്യും കുറയും എന്നാല് വശങ്ങളിലേക്കുള്ള അപരതനം ശക്തമാകുന്നുണ്ട് താരതമ്യ ചരിവ് കുറഞ്ഞ പ്രദേശത്തു കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി എന്ത് ചെയ്യുന്നു വളഞ്ഞൊഴുകുന്നു അപ്പോൾ അടുത്തെട്ടിലോട്ട് അവർ തന്നെ തോതില്ല വശങ്ങളിലോട്ടാണ് ഈ ചരിവ് കുറഞ്ഞ പ്രദേശത്ത് കൂടിയിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും എന്തെങ്കിലും ശിലാരൂപങ്ങൾ പാറ ശിലാരൂപങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് പാറ കഷ്ണങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസാദങ്ങൾ അവിടെ കിടക്കുമ്പോഴോ നദിക്ക് ആ ഭാഗത്തൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല ഒഴുകാൻ പറ്റത്തില്ല അപ്പം നദിയെന്തു ചെയ്യും വളഞ്ഞൊഴുകും ഇത്തരത്തിൽ വളഞ്ഞൊഴുകുന്ന ഒരു നദിയുടെ ഭാഗമാണ് ഈ ഫോർ പോയിന്റ് ഇത് എന്തൊരു വളവാണില്ല ഒരു ഒന്നൊന്നര വളവായിപ്പോ നദീമാർഗത്തിൽ കാണപ്പെടുന്ന ഇത്തരം വളവുകളെ വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യമായിരുന്നു മിയാൻറ്ററുകളും ഓക്സ്ബോ തടാകങ്ങളും അപ്പം ഇതിനകത്ത് മിയാൻറ്ററുകൾ എന്താണെന്നുള്ളത് അതായത് നദി ചരിവ് കുറഞ്ഞ പ്രദേശത്ത് കൂടിയിട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാകുന്ന സമയത്ത് എന്തു ചെയ്യും വളഞ്ഞ് വളഞ്ഞ് ഒഴുകും അപ്പം ഇതിനെയാണ് വലയങ്ങൾ അല്ലെങ്കിൽ മിയാൻഡറുകൾ എന്ന് പറയുന്നത് വലിയ നദികളുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും മിയാൻഡറുകൾ രൂപം കൊള്ളാറുണ്ട് അപ്പം നമ്മൾ ഉപരിഘട്ടം കഴിഞ്ഞു അവിടുള്ള സംഭവങ്ങളും നമ്മൾ പറഞ്ഞു വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇതിപ്പം നമ്മൾ പറയുന്നത് മധ്യഘട്ടമാണ് പക്ഷേ വലിയ നദികളുടെ കേസിൽ മധ്യഘട്ടത്തിലും കീഴട്ടത്തിലും എന്ത് ചെയ്യാറുണ്ട് മിയാൻഡറുകൾ രൂപം കൊള്ളാറുണ്ട് ഒരുപക്ഷെ നമുക്കിങ്ങനെ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടേ എ ബി സി ഡി എന്നൊക്കെ തന്നിട്ട് ചിലപ്പോൾ ഇതിനകത്ത് തെറ്റായ പ്രസ്താവന ഏത് എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ മിയാൻഡറുകൾ പഠിച്ചുവെച്ചിരിക്കുന്നത് മധ്യഘട്ടത്തിൽ നിന്നാണ് അപ്പോൾ മിയാൻഡറും മധ്യഘട്ടത്തിൽ അത് പഠിക്കാനും ഒരു എളുപ്പമാണ് പ്രാസാക്ക ഒരുപോലെ വരുന്നുണ്ട് പക്ഷേ ഓർത്തു വെക്കുക മനസ്സിലാക്കി വെക്കുക എന്താണ് വലിയ നദികളുടെ കേസസില് മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും എന്ത് ചെയ്യാറുണ്ട് മിയാൻഡറുകൾ രൂപം കൊള്ളാറുണ്ട് അതൊന്നും ഓർത്ത് വെക്കുക തുടർന്നുള്ള അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി എന്തായാലും വലയം അല്ലെങ്കിൽ മിയാൻഡറുകൾ ഫോം ചെയ്ത് ഇങ്ങനെ നിൽക്കുക അല്ലേ അപ്പം മെയിനായിട്ടൊരു ഇങ്ങനെ ഒഴുകി വരുന്ന ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ കിടക്കുന്ന സമയത്ത് ഒരു വളമുണ്ടാവും ആ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ തുടർന്നുള്ള ആഭരതല നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് വലയങ്ങൾക്കുണ്ടാകുന്ന രൂപമാറ്റം ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതാണ് ഫോർ പോയിന്റ് ടെൺ എനിക്കിത് കണ്ടപ്പോൾ എന്താ ഓർമ്മ വന്നതെന്ന് പറയുക പെരിസ്റ്റാൾസിസ് ആണ് എനിക്കിത് ക ഓർമ്മ വന്ന് കാരണം ഈ സയൻസ് സോഷ്യലും കിടക്കുക ഒന്നിച്ച് ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കിടക്കുന്ന ഒരു അവിയൽ വരുവത്തേക്ക് കിടക്കുമ്പോൾ എനിക്കിത് കണ്ടപ്പോൾ പെരിസ്റ്റാൾസിസ് ആണ് ഓർമ്മ വന്ന് നിങ്ങൾക്ക് അർജെങ്കിലത് ഓർമ്മ വന്നോ ആവോ അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഓൾറെഡി വലയങ്ങൾ രൂപം കൊണ്ട് അല്ലെങ്കിൽ മിയാൻഡറുകൾ രൂപം കൊണ്ടായിരുന്നു പിന്നീടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ആപരതനങ്ങളും നിക്ഷേപണ പ്രവർത്തനങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ എന്തു ചെയ്യും ഈ വലയങ്ങൾക്ക് അല്ലെങ്കിൽ മിയാൻഡറുകൾക്ക് എന്തു ചെയ്യും രൂപമാറ്റം സംഭവിക്കും ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള അപരതന നിക്ഷേപണ പ്രക്രിയകളിലൂടെ വലയങ്ങൾ കൂടുതൽ വളയുകയും തുടർന്ന് അവസാനം ആദ്യത്തെ ഡയഗ്രം നോക്കുക രണ്ടാമത് അത് കൂടുതലായി അവസാനം എന്തു ചെയ്യും വളഞ്ഞൊഴുകിയ ഭാഗം നിക്ഷേപണത്തിലൂടെ നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപപ്പെടുന്നു നദിയിൽ നിന്ന് വേറിട്ട് കാണുന്ന ഇത്തരം തടാകങ്ങളെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് വിളിക്കുന്നത് മനസ്സിലായപ്പോൾ ഓൾറെഡി ഒരു നദി തന്നെ ഈ ശിലാപദാർത്ഥങ്ങൾ എന്തെങ്കിലുമൊക്കെ കാരണം വളഞ്ഞൊഴുകി പിന്നീട് ഈ ആപ്രതല നിക്ഷേപണ പ്രവർത്തനങ്ങളൊക്കെ കാരണം അത് മെയിൻ നദിയിൽ നിന്ന് മെയിൻ റിവറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണും അപ്പോൾ അത്തരത്തിലുള്ള തടാകങ്ങളാണ് എന്ത് ഓക്സ്ബോ തടാകങ്ങളെന്ന് പറയുന്നത് നമുക്ക് ടുത്തതിലോട്ട് നോക്കാം എൻ്റെ ചിത്രവും ഇവിടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്നത് മനസ്സിലാവും അടുത്തത് പ്രളയ സമതലങ്ങളാണ് ഏറ്റവും ലാസ്റ്റത്തെ മഴക്കാലത്ത് നദികൾ കരകവിഞ്ഞൊഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അയ്യോ നമ്മൾ കഴിഞ്ഞ വർഷം ഒത്തിരി കണ്ടായിരുന്നു അല്ലെ നദി ഒഴുകുന്ന ചാലിൻ്റെ ഇരുകരകളിലേക്കും ഏറെ ദൂരത്തോളം പ്രളയജലം എത്തുന്നു ഇങ്ങനെ പ്രളയബാധിതമാകുന്ന ഇരുകരകളിലും എക്കൽ നിക്ഷേപിച്ച് സമതലങ്ങൾ രൂപപ്പെടുന്നു ഇത്തരം സമതലങ്ങളെയാണ് പ്രളയ സമതലങ്ങൾ അല്ലെങ്കിൽ ഫ്ലക് പ്ലെയിൻസ് എന്ന് വിളിക്കുന്നത് ലോക പ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത് ഇത്തരം പ്രളയ സമതലങ്ങളിലാണ് ഫോർ പോയിൻറ്റ് വൺ വണ്ണും ഫോർ പോയിൻ്റ് വൺ ടൂവും ഇവിടെ കാണിച്ചിട്ടുണ്ട് പ്രളയ സമതലമാണ് കേട്ടോ അധികം നല്ല ഡയഗ്രംസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഫോർ പോയിൻ്റ് വൺ വണ് അത് തൊട്ട് മുന്നേ ഓക്സ്ബോർഡ് തടാകങ്ങളാണ് ഫോർ പോയിൻ്റ് വൺ വൺ തൊട്ട് പ്രളയ സമതലം കേട്ടോ എനിക്ക് നമുക്ക് അടുത്തത് നോക്കാം ഉത്തരേന്ത്യൻ എക്കൽ സമുദ്രങ്ങൾ ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടൽ എന്നറിയപ്പെടുന്നതാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങൾ ഇത് ലോകത്തെ വിസ്തൃതമായ എക്കൽ സമുദ്രങ്ങളിൽ ഒന്നാണ് സിന്ധു സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര സമതലം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായി കാണപ്പെടുന്ന ഈ സമതല പ്രദേശത്തിൻ്റെ ഏറ്റവും വിസ്തൃതമായ ഭാഗം ഗംഗാ സമതലമാണ് ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഗംഗാ സമതല രൂപം കൊണ്ടത് ഏത് പ്രക്രിയയിലൂടെയാണെന്നു എനിക്ക് ഉത്തരം നിക്ഷേപണ പ്രക്രിയയിലൂടെ എനിക്ക് നേരെ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഉത്തരേന്ത്യൻ എക്കൽ സമതലത്തിൻ്റെ കാര്യമാണ് ഇത് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് ഏതൊക്കെയാണ് സിന്ധു സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര സമതലമാണ് ഇതിൽ ഏറ്റവും വിസ്തൃതമായ ഭാഗം ഏതാണ് ഗംഗാ സമതലമാണ് ഗോതമ്പ് ചോളം പയർ വർഗ്ഗങ്ങൾ കരിമ്പ് ചണം മുതലായ വിളകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ജനസംഖ്യയുടെ നല്ലൊരു പങ്ക് അധിവസിക്കുന്ന ഈ പ്രദേശം ഉത്തരേന്ത്യൻ നദികളുടെ നിക്ഷേപണ ഭൂപ്രദേശമാണ് കണ്ടോ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് എക്സാമിൾ ചോദിച്ചായിരുന്നു കേട്ടോ എടുത്ത് അടുത്ത് നോക്കിയെ ട്രിബ്യൂട്ടറീസും ഡിസ്ട്രിബ്യൂട്ടറീസും ആണ് കൊടുത്തിട്ടുള്ളത് പോഷക നദിയും കൈവഴിയുമാണ് അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും ഒരു നദിയിലേക്ക് ഒഴുകി ചേരുന്ന ഉപനദികളെയും നീർച്ചാലികളെയുമാണ് പോഷക നദികൾ നദികളെന്ന് വിളിക്കുന്നത് അടുക്കുമ്പോൾ വൻതോതിലുള്ള അവസാന നിക്ഷേപണം ചരിവിൻ്റെ അഭാവം എന്നിവയുടെ ഫലമായിട്ട് നദികൾ പലതായി വേർ പോകാറുണ്ട് അത് ഒഴുകാറുണ്ട് വേർപിരിഞ്ഞ് ഒഴുകാറുണ്ട് ഇവയാണ് കൈവഴികളെന്ന് വിളിക്കുന്നത് അപ്പം എന്താണ് ഒരു നദിയിലോട്ട് വന്നു ചേരുന്നതാണ് പോഷക നദികൾ നദീമുഖമാകുമ്പോൾ നമ്മൾ മൗത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ആ ഭാവത്ത് ആവുമ്പോഴത്തേക്ക് ചരിവൊന്നും കാണത്തില്ല അതുപോലെ തന്നെ അവസാദ നിക്ഷേപങ്ങളൊക്കെ ഒരുപാട് കാണും അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഒരു നദികൾ പലതായിട്ട് പിരിഞ്ഞ് ഒഴുകും അത്തരത്തിലുള്ളതിനെ വിളിക്കുന്ന പേരാണ് കൈവഴികളെന്ന് പറയുന്നത് അടുത്തത് നദീമുഖത്തോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയ കാര്യമാണ് നദീജലത്തിൻ്റെയും അവസാദത്തിൻ്റെയും അളവ് കൂടുതലായി ഈ പ്രദേശത്ത് മിക്ക നദികളും ചെറിയ കൈവഴികളായി പിരിഞ്ഞു ഒഴുകും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ത്രികോണ സമാനമായ ആകൃതിയിലുള്ള ഭൂരൂപമാണ് ഡെൽറ്റ മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിനോട് സാമ്യമുള്ള ഭൂരൂപമായതിനാലാണ് ഇതിനെ ഡെൽറ്റ എന്ന് വിളിക്കുന്നത് അപ്പം നദീമുഖത്തോട് ചേർന്നിട്ടാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തു വെക്കുക ഡെൽറ്റ ഫോം ചെയ്യുന്നത് ട്രയാങ്കിൾ ഷെയ്പ്പാണെന്നുള്ളത് എന്ത് ചെയ്യുക ഓർത്തു വെക്കുക ഇവിടെ ഒരു ഡെൽറ്റയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് സുന്ദരവനത്തിലെ സുന്ദരികൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റാ പ്രദേശമാണ് ബംഗാളിലെ സുന്ദരവനം ഈ ഡെൽറ്റ പ്രദേശം ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപ ഫലമായിട്ടാണ് രൂപം കൊള്ളുന്നത് ഓരോ ലൈനും ഓരോ അറിയാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെല്ലാം സുന്ദരി എന്ന കണ്ടൽ വർഗ്ഗ സസ്യങ്ങൾ കാണുന്നതിനാലാണ് ഈ ഡെൽറ്റ പ്രദേശം സുന്ദരവനം എന്നറിയപ്പെടുന്നത് അതും ചോദിച്ചിട്ടുള്ളതാണ് കണ്ടൽക്കാടുകൾ എന്ന് പറഞ്ഞ ഇവിടം ഇന്ത്യയിലെ ഒരു പ്രധാന ജൈവ വൈവിധ്യ മേഖലയാണ് അടുത്തത് അപ്പോൾ നമ്മളിത് ഓൾറെഡി ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്ന ഘട്ടം ആവർത്തനം നിക്ഷേപണം ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലേ നമ്മൾ ആ ഒരു പോയിന്റ് ഇട്ടത് പറഞ്ഞതാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യണമെന്നും പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് യൂസ് ഞാൻ വിശ്വസിക്കുന്നു